ഇതെന്തിന്റെ ഫയലാ? നിനക്കുള്ളൊന്നും ഇതിലില്ല. ഇത് സാറിന്റെ സ്വപ്ന, അതുകൊണ്ട് നീ ഇതങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിൽ തന്നെ നീയും ഡാൻസും തമ്മില് അജഗജാന്തരം ഉണ്ടല്ലോ മോളെ. ജസ്റ്റ് ലീവ് ഇറ്റ്. ഹലോ ഹലോ, നിന്റെ വിചാരങ്ങളൊക്കെ നിന്റെ മനസ്സിലിരിക്കട്ടെ. ഡാൻസ് ആൻഡ് മീ, ഞങ്ങൾ രണ്ടുപേരും ഇരട്ട കുട്ടികളെ പോലെയാ. ആശ്രമവും ആശ്രമത്തിലെ കുട്ടികളെയും കഴിഞ്ഞ് ഞാൻ ഈ ലോകത്തെ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഡാൻസിനെ മാത്രം. കാർത്തിക്, എവിടെ ഫയല്? അയ്യോ, ഇത് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. ഇത് വാങ്ങിച്ചോളൂ. ഈ ഫയൽ ഡാൻസ് അക്കാഡമി, ഇത് പപ്പയുടെ സ്വപ്നമാണ് ഇവനിപ്പോ എന്നോട് പറഞ്ഞത്. ഐ മീൻ, അല്ല, എന്താ ഇത്? ആർക്ക് വേണ്ടിട്ടാ? അതൊന്നുമില്ല നൈറ, വിട്ടേക്ക്. ഇല്ല, ഇപ്പൊ എന്തുവാ പറഞ്ഞെന്ന് ഞങ്ങളോട് പറ. ആ മാം, നിങ്ങൾ എന്തോ പറയാൻ വന്നില്ലേ? കാർത്തിക്, അത് ഈ ഡാൻസ് അക്കാഡമി ജയൻ നായർക്ക് വേണ്ടി തുടങ്ങാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നതാ. ഞാൻ ചെറുപ്പത്തിലെ ഒരു കാര്യം പറയാം. നായര കുഞ്ഞായിരുന്നപ്പോ അവള് ചുമ്മാ എന്ത് ആവശ്യപ്പെട്ടാലും അത് വാങ്ങിച്ചു കൊടുത്താലേ ജയന് സമാധാനാവുള്ളായിരുന്നു. ചെറുപ്പത്തില് ഇവള് വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിരുന്നു വലുതാവുമ്പോ ഒരു ഡാൻസ് അക്കാഡമി തുടങ്ങണമെന്ന്. അതും വലിയ പൈസ കൊടുത്തിട്ടുള്ള ക്ലാസ്സസ്, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാ ജയനത് തുടങ്ങുന്നത്. നായരത് ആവശ്യപ്പെട്ടത് മുതൽ ജയൻ ഈ പ്രൊജക്ടിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോഴാണ് എന്നോടിത് പറയണത്. ജയൻ ഇല്ലാത്തതുകൊണ്ട് ഈ പ്രൊജക്ട് ഡിലേ ആവരുതെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഋഷികേശിലെ ആശ്രമത്തിലെ കുട്ടികളില്ലേ, അവരെയും കൂടി ഈ പ്രൊജക്ടിൽ പങ്കെടുപ്പിക്കണമെന്നാ പുള്ളിയുടെ ആഗ്രഹം. അതിനെപ്പറ്റി എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. ഓ, ബ്രില്യന്റ് ഐഡിയ. സാറിന്റെ എല്ലാ ഐഡിയയും ബ്രില്യന്റ് ആയിരിക്കും. ആശ്രമത്തിലെ കുട്ടികളും ഡാൻസും പെർഫെക്റ്റ്. എന്നാ ഇത്രയും നല്ല കാര്യം നമ്മള് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമുക്കിത് പ്രാവർത്തികമാക്കാന്നേ. ഇനിയൊന്നും ആലോചിക്കാനില്ലല്ലോ. എന്തു പറയുന്നു? ഓ മാം, ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, അവരൊരിക്കലും ഒരു കുന്തവും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ പൊങ്ങച്ചോ അടിച്ച് നടന്നോളും. ആശ്രമത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയാക്കും. പക്ഷേ സമയത്തിനും പ്രായത്തിനും അനുസരിച്ച് ഓരോ മനുഷ്യന്റെയും പ്രയോറിറ്റീസിനും മാറ്റം ഉണ്ടാവും. എന്തു പറയുന്നു മിസ് ഋഷികേഷ്, അങ്ങനെ തന്നെയല്ലേ? നിനക്കും ആ കുട്ടികളുടെ കാര്യത്തിൽ പണ്ടൊക്കെ എത്ര സ്നേഹവും കരുതലൊക്കെ ആയിരുന്നു. ദേ, ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ആശ്രമത്തെ പറ്റി ചിന്ത പോലും ഇല്ല. ആശ്രമത്തിലെ കുട്ടികളെ നോക്കണം എന്നൊക്കെ കുഞ്ഞിലെ പക്വതയില്ലാത്ത മനസ്സ് ചിന്തിച്ചു കാണും. പക്ഷേ വലുതായപ്പോ എല്ലാം മാറി മറിഞ്ഞു. റൈറ്റ്? നീ പറഞ്ഞത് ശരിയാ, എല്ലാം മാറി മറിഞ്ഞു. പക്ഷെ ആശ്രമവും അവിടെ ഉള്ളവരോടുള്ള എന്റെ ഫീലിങ്സും ഒന്നും ആര് വിചാരിച്ചാലും മായ്ക്കാനോ തിരുത്താനോ ഒന്നും പറ്റില്ല. അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാ. അത് മാത്രമല്ല, ഇതിപ്പോ എന്റെ പപ്പയുടെ സ്വപ്നമല്ലേ, അത് നിറവേറ്റേണ്ടത് എന്റെ കടമയാ. അക്ഷരേ, അക്ഷരേ, എനിക്ക് നിന്നോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അയ്യോ രുക്മിണിയാണ്ടി, ഞാൻ ഗായുന്റെ ഫംഗ്ഷന് പോവായിരുന്നു. ആന്റി ഇരിക്കെ ഞാൻ പോയിട്ട് വന്നിട്ട്. അത് പറ്റില്ല, അപ്പോഴേക്കും കാര്യങ്ങൾ വഷളാവും. എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. അതേ, ഇപ്പൊ ഗായുവിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇത് ഇവിടെ എന്റെ ജീവനാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കോമ്പറ്റീഷന് പോണല്ലേ? അക്ഷരേ, യദുവിനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പക്ഷെ അവൻ അതൊന്നും അനുസരിക്കുമെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. വാശിയും കൊണ്ട് നടക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ അവന് പോവാനായിട്ട് ഒരൊറ്റ വീടേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് വരും, എനിക്കുറപ്പാ. ഞാൻ പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോളണം. കാമുകിയും കൂട്ടിക്കൊണ്ട് അവനെങ്ങാനും ഇങ്ങോട്ട് വന്നാ. ഈ വീടിന്റെ പാടി കടക്കാൻ അവനെ അനുവദിക്കരുത്. അതെങ്ങനെയാണ്ടി? ഞങ്ങള് ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അവനെ സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാ അതോടെ ഈ കുടുംബമായിട്ടുള്ള ബന്ധം ഞാൻ വിടും. ആ പറഞ്ഞില്ലെന്ന് വേണ്ട, അവൻ ആ പെണ്ണിനെ എങ്ങാനും കെട്ടുകയാണെങ്കിലും ഞാൻ അപ്പൊ ആത്മഹത്യ ചെയ്യും പറഞ്ഞേ. നിങ്ങൾക്കറിയാലോ, കുഞ്ഞിലെ മുതൽ ഇന്ന് വരെ യദുവിന്റെ ആഗ്രഹത്തിന് ആരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എതിര് നിന്നിട്ടില്ല. എല്ലാ വാശിയും സാധിച്ചു കൊടുത്തു. പക്ഷെ ഇന്ന് യദു ഉത്തരവാദിത്തം ഉള്ളൊരു പുരുഷനല്ലേ, കുടുംബത്തിന്റെ മാനം കാക്കേണ്ടത് അവനല്ലേ. ഞങ്ങൾ അങ്ങനെ എന്താ ചോദിച്ചേ? ആ മാതാമയെ കല്യാണം കഴിക്കില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. അതിലെന്താ തെറ്റ്? നമ്മുടെ നാട്ടിലെന്താ പെൺകുട്ടികൾക്ക് വല്ല കുറവും ഉണ്ടോ? ആ മാതാമയെ ഞാനെങ്ങനെ വീട്ടിൽ കയറ്റും? അവളുടെ രൂപമോ ഭാവമോ നിറവോ സംസ്കാരമോ ഒന്നും നമുക്ക് ചേരില്ല. ഈ മാതാമ്മമാര് കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കേയില്ല. ഞാൻ പറയാതന്നെ അറിയാലോ. അങ്ങനെ കരുതേണ്ട കാര്യമില്ല.
മൗറീഷ്യസിൽ വെച്ച് ഞാനൊരു കപ്പിളിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ആൻഡ് സ്പാനിഷ്. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായി. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു കല്യാണത്തിന് ഞാൻ കൂട്ടുനിൽക്കില്ല. അതിന് കല്യാണം കഴിക്കുന്നത് നിങ്ങളല്ലല്ലോ. ഏതു വേട്ടനല്ലേ കല്യാണം കഴിക്കുന്നത്? ഏതുവേട്ടന് പെണ്ണിനെ ഇഷ്ടമായി പിന്നെ നിങ്ങളെല്ലാരും എതിർക്കുന്ന എന്തിനാ? ഏതുവേട്ടൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, സ്വന്തം ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനം എടുക്കാനുള്ള ബുദ്ധിയും പക്വതയൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിന് ഏതുവേട്ടൻ പ്രവർത്തിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്താൽ ഏതുവേട്ടൻ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവും, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നീ ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ കുറെ ജീവിതം കണ്ടതാ. ഇനി ഇങ്ങനെ ഒരു ദിവസവും കൂടി കാണണമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനതങ്ങ് കണ്ടേക്കാം. മക്കള് വിഷമിക്കണ്ട കേട്ടാ. പിന്നെ മൂത്തവര് സംസാരിക്കുമ്പോൾ പിള്ളേരെടേ കയറി സംസാരിക്കരുത്, അത് നല്ല ശീലമല്ല. ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചല്ലേ ആയുള്ളൂ മോളെ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. കൊച്ചുപിള്ളേര് കൊച്ചുപിള്ളേരായിട്ടിരിക്കെ ഇതൊക്കെ അനുസരണക്കേടാണെന്നേ ഞാൻ പറയും. ഒരു കാര്യത്തിന് ഉത്തരം പറയുമ്പോ അനുസരണക്കേടാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാ? ഇളയവരാരും മുതിർന്നവരോട് ഒന്നും പറയാൻ പാടില്ലെന്നാ? മുത്തശ്ശി, മുത്തശ്ശി ഇപ്പൊ ചിന്തിക്കുന്നത് തെറ്റല്ലേ? എന്നെ ഉപദേശിക്കുന്നതിന് പകരം മുത്തശ്ശിക്ക് സ്വന്തം ചിന്താഗതി മാറ്റിക്കൂടെ? നൈറ, എന്ത് ചെയ്തു മോളെ? മൂത്തവര് സംസാരിക്കും ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. പോയിക്കോടുന്ന് ഞാനിതിനങ്ങനെ. ദൈവത്തോട് നന്ദി പറയേ, പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം കുറച്ചെങ്കിലും ഉണ്ടല്ലോ. പെണ്ണ് കൈവിട്ടു പോയെന്നാ ഞാൻ കരുതിയെ. എന്തൊരു തോന്നിയാസം ഈ പെണ്ണ് വിളിച്ചു പറയുന്നത്! അല്ല ആന്റി, നായരെ തോന്നിയാസം കാണിച്ചതല്ല, അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞതല്ലേ. മൂത്തവര് സംസാരിക്കുമ്പം ഇടയ്ക്കേറി സംസാരിച്ച തെറ്റു തന്നെയാ, പക്ഷെ യദുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അവൾ അങ്ങനെ ഇടയ്ക്ക്. എന്താ, ഞാൻ അവനെ സ്നേഹിക്കുന്നില്ലേ? എനിക്കെന്താ അവനെ കുറിച്ച് ചിന്തയില്ലേ? അതുകൊണ്ട് മാത്രമല്ലേ ഈ ഒരു കാര്യത്തിന്റെ പേര് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? അല്ല ആന്റി, ഈ കല്യാണത്തിലെ യദുവിന് സന്തോഷമെങ്കില് അതങ്ങ് നടത്തി കൊടുക്കുന്നതല്ല ആന്റി നല്ലത്. ഡായറ പറഞ്ഞത് ഏതോന്റെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമല്ല ആന്റി, നമ്മൾ വെറുതെ വാശി പിടിക്കുന്നതിന്റെ പേരില് അവൻ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടരുത്. ഡായറ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാനും പറയും. അതെ ഏട്ടതി, അവൾ ഇപ്പൊ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാനെങ്കിലും പോവരുത്. ഏതോവും കാമുകയും കൂടി ഇങ്ങോട്ട് വന്നാൽ അവരെ വീട്ടിനകത്ത് കയറ്റി പോരുത്. പറഞ്ഞത് കേട്ടല്ലോ. എക്സ്ക്യൂസ് മീ മാം, ഇപ്പോ തന്നെ ടൈം ഓവറായി. പ്ലീസ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞല്ലേ, അതങ്ങ് സബ്മിറ്റ് ചെയ്തോളൂ. പ്ലീസ് എനിക്ക് 2 മിനിറ്റ് കൂടി സമയം തരണം, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആള് വന്നാൽ ഉടനെ ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. ജസ്റ്റ് 2 മിനിറ്റ്സ്. ഓക്കേ. സിൻസിയർ അപ്പോളജീസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഹലോ, എന്താ പറ്റി? വലിയെന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുകയാണല്ലോ. ഏട്ടൻ എപ്പോ വന്നു? എന്തായാലും നന്നായി. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഇതുവരെയായിട്ട് മാമി വന്നില്ലല്ലോ, എന്നിട്ട് വേണം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ. മമ്മി എത്തിയില്ലേ? മമ്മി നേരത്തെ തന്നെ ഇവിടെ എത്തണ്ടായിരുന്നല്ലോ. അവരെത്തിക്കോളുന്നേ, എന്നെ ആദ്യം ആ ഡിസൈൻസ് ഒക്കെ ഒന്ന് കാണിച്ചേ. ഉഗ്രനായിട്ടല്ലോ, എല്ലാം നന്നായിട്ടുണ്ട്. ഇനിയിപ്പോ സമയം കളയാതെ ഇതെല്ലാം പോയി സബ്മിറ്റ് ചെയ്യും. നേരം വൈകിയാലേ പ്രോത്സാഹന സമ്മാനം വാങ്ങിച്ച് നമുക്ക് തൃപ്തിപ്പെടേണ്ടി വരും. സോറി 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 മോളെ, ഞാൻ എത്താൻ അല്പം വൈകി. എവിടെ, നീ എന്താ ചെയ്തേ നോക്കട്ടെ. മമ്മിയും അവളത് സബ്മിറ്റ് ചെയ്തല്ലോ, കൊറേ നേരമായിട്ട് മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോറി ഗായു, വെരി സോറി. ഞാൻ വീട്ടിൽ നിന്ന് എപ്പോഴും ഇറങ്ങാൻ തുടങ്ങിയതെന്നറിയോ മോൾക്ക്? പെട്ടെന്ന് ഡയറയുടെ ഡാൻസ് സ്കൂളിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയത്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ രുക്മിണി ആന്റി കയറി വന്നിരിക്കുന്നു. സോറി ഗായു, ഐ എം റിയലി വെരി സോറി. ഞാൻ കാരണമല്ല നിനക്ക് ലേറ്റ് ആയത്. അതൊന്നും സാരില്ല മാമി. മാമി എന്നോട് സോറി മാത്രം പറയരുത്. അവള് സമാധാനിപ്പിച്ചിട്ട് പോയെന്നുള്ളത് ശരിയാ, പക്ഷെ അവൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. കൊറേ നേരമായിട്ട് അവൾ മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, മമ്മി വരേണ്ടതായിരുന്നു. ഇവിടെ ആകെ ഇരുട്ടാണല്ലോ, ലൈറ്റ് ഇടുന്നില്ലേ? ഇവിടെ ബാക്കിയുള്ള പേയിങ് ഗസ്റ്റുകളൊക്കെ കിടന്ന് ഉറങ്ങുക. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ നേരെ നിന്റെ മുറിയിലേക്ക് വിട്ടു, അവിടെ ചെന്ന് നിന്നാ മതി.
അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ വൈകുന്നേരം തന്നെ വിളിക്കാറുന്നല്ലോ. ഈ പാതിരാത്രിക്ക് എന്തിനാ വിളിച്ചത്? കാരണമുണ്ട്. പകലും ഗൃഹപ്രവേശത്തിന് പറ്റിയ മുഹൂർത്തം ഉണ്ടായിരുന്നില്ല. ഇതാണ് മോനെ ഏറ്റവും പറ്റിയ മുഹൂർത്തം, മനസ്സിലായോ? എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം, മുറിയിലേക്ക് പോവാം. അല്ല ചേട്ടാ, ഇവിടെ കിച്ചൺ എവിടെയാണെന്ന് പറയൂ. ഇതൊക്കെ ഒന്ന് വെച്ചിട്ട് നല്ല ചൂട് ചായ ഇട്ട് കുടിക്കട്ടെ. അതൊക്കെ രാവിലെ. അതെന്താ രാവിലെ? അയ്യോ, ഇവിടുത്തെ ഗ്യാസ് തീർന്നിരിക്കുക. രാവിലെ സിലിണ്ടർ കൊണ്ടുവരുന്ന വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ രാത്രി എന്റെ മോൻ ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ശബ്ദം ഉണ്ടാക്കാതെ കയറുക. താഴെ കിടന്ന് ഉറങ്ങുന്നവരൊന്ന് ഉണരണ്ട. ഈ വാതിൽ ആരാ തുറന്നത്? സോറി മോളെ. സോറി നായര, അവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു. മനസ്സനുവദിച്ച് ഈ അമ്മോട് ക്ഷമിക്കും മോളെ. നായര പറഞ്ഞത് ഏതോന്റെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് മാത്രമല്ല ആന്റി. നായര പറഞ്ഞത് ശരി തന്നെയാണ് എന്റെ അഭിപ്രായം. ഒരു മിനിറ്റ്. യദു, എനിക്ക് പറ്റില്ല. നീ പറ. എന്താ, എന്ത് പറ്റി? എന്തിനാ മോനെ നീ ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്നത്? എന്താ മോനെ കാര്യം? സോറി മാമി, ഞാൻ അനുഗ്രഹം വാങ്ങാൻ മറന്നുപോയി. മാമി എന്നെ അനുഗ്രഹിക്കണം. സന്തോഷായിട്ട് എങ്ങനെ സന്തോഷിക്കാനാ മാമി? കാര്യങ്ങളുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാ. മമ്മി, ഇവന് മമ്മിയുടെ ഹെൽപ്പ് വേണമെന്നാ പറയണേ. പ്ലീസ് മാമി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മാമിക്ക് മാത്രമേ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കൂ. ഈ അവസ്ഥയിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ഒരാള് മാമി മാത്രമാ. എന്റെ അച്ഛനും അമ്മയും ഞാൻ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ അറിഞ്ഞ ആകെ മൊത്തത്തിൽ പ്രശ്നമോ? ഇനി എന്റെ ഭാവി മാമിയുടെ കയ്യിലാ. പ്ലീസ് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം. ഞാനും റോസും ഈ ഉപകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. റോസ്? റോസ് നല്ല കുട്ടിയാ മാമി. ഞാൻ മാമിക്ക് പരിചയപ്പെടുത്താം. മാമിക്ക് അപ്പൊ എല്ലാം മനസ്സിലാവും. റോസ് എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ തന്നെ മാമിക്ക് പരിചയപ്പെടുത്തുന്നു. മമ്മി പ്ലീസ്, ഇവന്റെ ഫാമിലിയിൽ ആരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്ലീസ് മമ്മിയെങ്കിലും ഇവനൊന്ന് സപ്പോർട്ട് ചെയ്യും. ശരി, എന്നാ ഞാൻ ചേച്ചിയോടൊന്നും സംസാരിച്ചു നോക്കട്ടെ. സംസാരിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാനും എന്തെങ്കിലും തീരുമാനിക്കൂ. എന്നാലല്ലേ രുക്മിണി എന്നോട് സംസാരിക്കാൻ പറ്റൂ. താങ്ക് യു മാമി. മാമി എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം കാര്യം നടക്കോ നോക്കാം. ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. നിങ്ങളെ താമസിപ്പിക്കോ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യോ ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാ പോയത്. അതെന്താ മാമി? അപ്പൊ മാമിയും എന്നെ? എന്നാ ശരി മാമി, എനിക്കെല്ലാം മനസ്സിലായി. ഇതാരാ? ഇതാ മാമി ഞാൻ പറഞ്ഞ റോസ്. എന്നാ പിന്നെ നേരത്തെ ഇവിടെ അങ്ങ് വിളിച്ച പോരായിരുന്നു? ഞാനും അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു.
പക്ഷെ ഒരു അവസരം കിട്ടണ്ടേ? റോസ്, ദിസ് ഈസ് മൈ മാമി. ഐ നോ, ഞാൻ മാമിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. റോസ്, അയ്യോ വേണ്ട മോളെ, സന്തോഷമായിട്ടിരിക്കെ. ഗോഡ് ബ്ലെസ് യു. നമസ്തേ മാമി. നമസ്തേ, നമസ്തേ. ഐ ടോൾഡ് യു നോ, ഓൺലി ഷീ കാൻ ഹെൽപ്പ് അസ്. പ്ലീസ് മാമി എന്റെ വീട്ടുകാരോട് ഒന്ന് സംസാരിക്കണം, ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല. മമ്മി ശരിക്കും ഇക്കാര്യത്തിൽ ഒരു ഡോക്ടറല്ലേ, മമ്മിക്ക് ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്ലീസ് ഇവർ രണ്ടുപേരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ. യതു, നീ എന്തായാലും വീട്ടിലേക്ക് ചെല്ല്, അല്ലെങ്കിൽ ചേച്ചിക്കും കുഞ്ഞാണ്ടിക്കൊക്കെ വിഷമാവില്ലേ മോനെ? ഞങ്ങളെ വീട്ടിലോട്ട് കയറ്റുമെന്ന് തന്നെ ഉറപ്പില്ല. എന്റെ കാര്യം ഓർത്ത് എനിക്ക് വിഷമവുമില്ല. ബട്ട് റോസ്, നോട്ട് പോസിബിൾ. എനിക്കെന്തോ ആകെ പേടിയാവുന്നു കുഞ്ഞുകുട്ട. നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ കയറ്റോ സഹായിക്കോ ചെയ്യരുതെന്നും പറഞ്ഞ് രുക്മിണിയാണ്ടി ഞങ്ങളെ വാൺ ചെയ്ത് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. ഇതെങ്ങനെ ആന്റി അറിഞ്ഞ പിന്നെ അത് മതി. അതെന്താ മാമി? അപ്പൊ മാമിയും എന്നെ? എന്നാ ശരി മാമി, എനിക്കെല്ലാം മനസ്സിലായി. കമൺ റോസ്, വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. വേണ്ട വേണ്ട, നിക്ക്, ഇറങ്ങി പോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ റോസിനെയും കുട്ടി ഇപ്പൊ അർദ്ധരാത്രിക്ക് നീ എവിടെ പോകും? കുഞ്ഞുകുട്ടാ, നീ നീ ഇവനെയും കൊണ്ട് നിന്റെ റൂമിൽ പോയി കിടക്ക്. പിന്നെ റോസ് റോസ് നിന്റെ കൂടെ കിടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് നേരം എടുത്തിട്ട് തീരുമാനിക്കാം. രുക്മിണിയോട് ചേച്ചിയോടും സംസാരിക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. താങ്ക് യു മാമി, എന്റെ വീട്ടുകാർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാമിക്ക് മാത്രമേ പറ്റൂ. താങ്ക് യു. ഗുഡ് നൈറ്റ് റോസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാമി. ഗുഡ് നൈറ്റ്. Please sit down. I'm so sorry. ഞങ്ങള് കാരണം മാമിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഇറ്റ്സ് ഓക്കെ, അതൊന്നും സാരമില്ല. മാമി മാമി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലേ? പ്ലീസ്. ഐ ലവ് യദു. എനിക്ക് ജീവിതകാലം മൊത്തം അനക്സ് ശവൻ ജന്മം യദുവിനെ തന്നെ കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഗുഡ് മോർണിംഗ് മോനെ. നേരം എടുത്തിട്ട് ഇതുവരെ എഴുന്നേക്കാറായില്ല മോനെ. ചായ കുടിച്ചോ, നാപ്പി അവിടെ ഇരി. കുറച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഈ മുറിയിലേക്ക് കൊണ്ടുത്തരാം. ഇവിടെ മുറിയിൽ എന്തിനാ? ഞാൻ ബാക്കി പേജസിനോട് താഴെ പോയിരുന്ന് കഴിച്ചോളാം. അങ്ങനെയാവുമ്പോൾ അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടും ചെയ്യാലോ. അതെ, ഇവിടെ ഉള്ളവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാറില്ല. ഇവിടെ ഒരെണ്ണത്തിന് പോലും മറ്റൊരുത്തിനെ കണ്ട കണ്ണി പിടിക്കല. അതുകൊണ്ട് മോനാരോടും മിണ്ടാനും പിടിക്കാനൊന്നും പോകണ്ട. സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവത്തിൽ ഒരെണ്ണം പോലും ഇവിടെയില്ല. ഇവിടെ ഒരു കൊച്ചു പെണ്ണുണ്ട്, കുക്കു. അവളുടെ ചെറുതാണെന്നൊന്നും വിചാരിക്കണ്ട, വിളഞ്ഞ കാന്താരിയ. അവളെ കാണുന്ന പോലൊന്നുമല്ല. അവളോട് നീ ഒട്ടും അടുക്കാൻ പോകരുത്. ഇവരൊക്കെ ഇത്രയും മോശം ആൾക്കാരാണെങ്കിൽ അവരെയൊക്കെ പിന്നെ എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നെ? ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടൂടെ. ഇവരെയൊക്കെ പുറത്താക്കണമെന്ന് ഞാൻ പലവട്ടം ചിന്തിച്ച, പക്ഷേ അവരൊക്കെ എന്റെ സഹോദരിയുടെ ബന്ധുക്കളാ. പെട്ടെന്ന് അങ്ങ് പറഞ്ഞുവിടാൻ പറ്റുമോ? അതുകൊണ്ട് നീ സഹിക്കുക. പക്ഷെ എന്നെ പോലെ നീ സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ഒരു ഒറ്റ കുഞ്ഞിനോട് പോലും ഞാൻ സംസാരിക്കില്ല. ചേട്ടന്റെ എല്ലാ ഇൻസ്ട്രക്ഷനും ഞാൻ ഫോളോ ചെയ്യും. അങ്ങനെ അങ്ങ് പറയാൻ മോനെ, നീ മിടുമിടുക്കനാടാ. എനിക്ക് ഞങ്ങൾ ഒരുപാട് ഇഷ്ടമായി. പാവൻ ചേട്ടൻ. ഈ ഗായും എന്തിനു എനിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയക്കുന്നത്? യാ റൈറ്റ്, ഇതെന്റെ ഗേൾഫ്രണ്ട് നിഷി ആയിരിക്കും. Thank you.
നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഏതുവെട്ടനല്ല ആ വരുന്നേ? നീ എപ്പോഴാ വന്നത്? എന്താ മോനെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിഷേ,